നമസ്കാരം. ടോക്കിംഗ് പോയിന്റിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ മന്ത്രി തോമസ് ചാണ്ടിയുടെ കയ്യേറ്റ വിവാദങ്ങൾക്ക് പുതിയ തലം കൈവന്നിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറിയും CPI സംസ്ഥാന സെക്രട്ടറിയും നടത്തിയ ജനജാഗ്രതാ യാത്രയ്ക്കിടയിൽ തോമസ് ചാണ്ടി നടത്തിയ പരാമർശങ്ങൾ സംസ്ഥാനത്തോടുള്ള വെല്ലുവിളിയായി ചിത്രീകരിക്കപ്പെടുന്നു. ഇടതുമുന്നണിക്ക് ഈ വിഷയത്തിൽ കടുത്ത മൗനമുണ്ടോ? തോമസ് ചാണ്ടിക്ക് മുന്നിൽ CPMന്റെയും CPIയുടെയും നയപരമായ നിലപാടുകൾ പണയം വെക്കുകയാണ്. ഈ വിഷയമാണെന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത്. പ്രതികരണങ്ങളുമായി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, BJP നേതാവ് ശ്രീ JR പത്മകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ SR ശക്തിധരൻ, ഈ വിഷയത്തിൽ ഏറെ കടുത്ത നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ NCPയുടെ മുൻ നേതാവ് ശ്രീ മുജീബ് റഹ്മാൻ എന്നിവരാണ് ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ കാനം രാജേന്ദ്രനെ സാക്ഷിയാക്കി തോമസ് ചാണ്ടി നടത്തിയത് യഥാർത്ഥത്തിൽ ഒരു വെല്ലുവിളിയാണെന്ന് ഇടതു നേതാക്കൾ പോലും സമ്മതിക്കുന്നു. ഒരിക്കലും തോമസ് ചാണ്ടിയുടെ രാജി ഉണ്ടാവില്ല എന്നാണോ ഇത്ര ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് തോമസ് ചാണ്ടിയുടെ രാജി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒഴിവാക്കൽ താമസമില്ല ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇടതുപക്ഷ മുന്നണിക്ക് ഇതൊരു UDFൻ്റെ സർക്കാരാണെങ്കിൽ അവർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും. അതൊക്കെ അവരുടെ രീതി അതാണ്. ഈ LDF സർക്കാർ, പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് വന്നത്. അതായത് അഴിമതിയുടെ ലെവലേശം ഭരണത്തിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിയമ ലംഘനങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് കേരളത്തിന് നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ് അത്ഭുതകരമാണ് ഈ ഒരു കാര്യത്തിൽ. തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ടും അദ്ദേഹം നടത്തിയ നിയമലംഘനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് പോലും എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? അതിപ്പോൾ നിയമ ഉപദേശത്തിന് വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിയമ ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ഒരു നിയമ സെക്രട്ടറിയുണ്ട്, നിയമം അറിയാവുന്ന ഒരു നിയമമന്ത്രിയുണ്ട്, AG ഉണ്ട്, അല്ലെങ്കിൽ DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഉണ്ട്. ഇവരിൽ നിന്നൊക്കെ ഇതുവരെ ആ കാര്യത്തിലൊരു ഒരു നിയമ ഉപദേശം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് പോലും അത്ഭുതകരമായ ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ സർക്കാർ തോമസ് ചാണ്ടിയുടെ പേരിൽ വല്ലാതെ അതിൻ്റെ ശോഭയ്ക്ക് മങ്ങലേറ്റു കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ തന്നെ നടപടി ഉണ്ടാകേണ്ടതായിരുന്നു. ഇനി പിണറായി വിജയന് ശ്രീ തോമസ് ചാണ്ടിയെ സർക്കാരിൽ വെച്ചുകൊണ്ട് മന്ത്രിസ്ഥാനത്തിരുത്തിക്കൊണ്ട്, അതായത് താങ്കൾ പറഞ്ഞതുപോലെ ഈ കാനം രാജേന്ദ്രൻ നയിക്കുന്ന ഈ ജാഥയിൽ നടത്തിയ പ്രസംഗം അതൊരു വെല്ലുവിളി തന്നെയായിരുന്നു, ജനങ്ങളോടുള്ള വെല്ലുവിളി. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് 42 പ്ലോട്ടുകൾ ഇനിയും എനിക്ക് മാർത്താണ്ടം കയ്യിലുണ്ട്, ഞാൻ അവിടേക്കൊക്കെ മണ്ണിട്ട് നികത്തി റോഡുണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളിനെ എത്രകാലം വെച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമുണ്ട്. വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ രാജിയോ രാജി ആവശ്യപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇനി ഒരുപക്ഷേ ഈ 9-ാം തീയതി നിയമസഭ, ആ നിയമസഭയിൽ വരുന്ന സോളാർ കമ്മീഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് UDFന് വലിയ വിനാശകരമാണെങ്കിൽ അതിനെ തുടർന്നുണ്ടാകാവുന്ന ബഹളത്തിൽ ഇത് മുങ്ങിപ്പോകും എന്ന പ്രതീക്ഷയിൽ 9-ാം തീയതി വരെ അദ്ദേഹത്തെ സംരക്ഷിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയം. ശ്രീ SR ശക്തിധരൻ, എത്ര കാലം തോമസ് ചാണ്ടിയെ ഇങ്ങനെ മുറുകെ പിടിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന ചോദ്യം ഇടതു നേതാക്കളോട് ഇതിനോടകം തന്നെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. എന്തിനാണ് തോമസ് ചാണ്ടിയെ ഇടതുമുന്നണി ഇത്ര ഭയപ്പെടുന്നത്? ഭയപ്പാടിൻ്റെ പ്രശ്നമൊന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് ചില എത്തിക്സ് അതെല്ലാം നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊരു മുന്നണി ഭരണമാണ്, ഒരു ഘടക പാർട്ടിയുടെ ഒരു മന്ത്രിയാണ്. അതുമാത്രമല്ല, ആ ഘടക പാർട്ടിയുടെ മന്ത്രി ഒഴിയേണ്ട ഒരു സാഹചര്യം ഈ ക്യാബിനറ്റിൽ തന്നെ, ഈ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായി എന്ന് നമുക്കറിയാം. അതെങ്ങനെയാണ് ഒഴിഞ്ഞതെന്നുള്ളതും കേരള സമൂഹത്തിന് അറിയാവുന്നതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയിലെ ഒരു ഏക പ്രതിനിധി മന്ത്രിയായിട്ട് വന്നതിന് ശേഷമാണ് ഈ ആരോപണങ്ങൾ മുഴുവൻ ഉണ്ടായത് എന്നുള്ളതൊരു വസ്തുതയാണ്. അതാരും നിഷേധിക്കരുത്. അതിന് മുമ്പ് ഇയാൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിത് പലപ്പോഴും പലയിടത്തും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അന്നൊന്നുമില്ലാത്ത ധാർമ്മിക രോഷം വന്നത് ഈ അദ്ദേഹം മന്ത്രിയായതിനു ശേഷമാണ്. ഇയാൾ മന്ത്രിയായിരുന്നു കൊണ്ട് അഴിവ് നടത്തിയതല്ലോ അവിടെ, അതൊക്കെ പോട്ടെ. അതിന് ഇതൊന്നും കൊണ്ട് തന്നെ മന്ത്രിയായതാണ് ആണല്ലോ, എല്ലാവരും സഹിച്ചതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ തുടർന്ന് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ സംശുദ്ധമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിലവിലുള്ള മുന്നണി ബന്ധങ്ങളിലെ ചില കെട്ടുബന്ധങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടി പരിശോധിച്ചും അത് സമീപിച്ചും. ഇപ്പോൾ ഈ കളക്ടർ കൊടുത്തുള്ള റിപ്പോർട്ട് ഇയാൾ അവിടെ എന്തോ എല്ലാം ചെയ്തിരിക്കുന്നു എന്നാണ്, അത് എത്ര കണ്ട് വാസ്തവമാണ് നമുക്കറിയാം. നമ്മളാരും കണ്ടിട്ടില്ല. റവന്യൂ മന്ത്രി കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, കണ്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിൻ്റെ സംഗ്രഹം ഗ്രഹിപ്പിച്ചിട്ടുണ്ടാവണം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ എന്തുകൊണ്ട് പെട്ടെന്ന് എടുപിടി എന്നുള്ള രീതിയിൽ പത്രങ്ങൾ പറയുകയും അതുപോലെ തന്നെ ചാനലുകളിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി വരികയൊക്കെ ചെയ്തിട്ട് എന്തിന് ഇതിനെ ചുമക്കുന്നു എന്നുള്ള ചോദ്യം
പൊതുവായി ഇടതു മുന്നണിയുടെ നെഞ്ചിലേക്ക് എടുത്തിടുന്നതിന് കേരളത്തിലെ ഇടതുപക്ഷ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇത് ഓരോ ദിവസം കഴിയുന്നതോറും, ഇവിടെ സൺകുട്ടി സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസം കഴിയും തോറും ഇത് ഇടതു മുന്നണിക്ക് ഒരു ബാധ്യതയായി മാറും എന്നുള്ള കാര്യത്തിലും ആർക്കും യാതൊരു സംശയവുമില്ല. അതിനു മുമ്പ് ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടതായിട്ട് ഇപ്പോൾ ഒരു ജാഥ നടക്കുകയാണ്. ആ ജാഥ ആരംഭിച്ചു കഴിഞ്ഞു. ആ ജാഥ ആരംഭിച്ചതിന് ശേഷമാണ് മറ്റേ കളക്ടറുടെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി കടുപ്പിക്കാൻ പ്രതിപക്ഷം താല്പര്യമെടുത്തത്. അതിൻ്റെ ഇടയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 9-ാം തീയതി നിയമസഭ ചേരുകയാണ്. ജാഥകൾ രണ്ടും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് സമാപിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഇതിനൊക്കെ ഒരു നേരവും കാലവും ഒക്കെ ഇല്ല. അതൊക്കെ കൂടി വെച്ച് ഇങ്ങനെ നേരവും കാലവും ഒക്കെ നോക്കി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണോ? സംശയമില്ല. ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനമല്ല. മടങ്ങിയെത്താത്ത ശ്രീ പത്മകുമാർ, ഒരു മുന്നണി മര്യാദയൊക്കെയാണ് CSRS ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പക്ഷേ ഇടതു മുന്നണിക്ക് തോമസ് ചാണ്ടിയെ കൈവിടാതിരിക്കാനുള്ള കാരണങ്ങളിൽ പൊതുസമൂഹത്തോട് പറയാൻ കഴിയുന്ന കാരണങ്ങളിൽ ഒന്ന് ഘടക പാർട്ടിയുടെ ഒരു മന്ത്രിയെ മാറ്റാനുള്ള ഒരു സാവകാശമൊക്കെയാണ്. പക്ഷേ അതിനേക്കാൾ ഗൗരവതരമല്ലേ വിഷയങ്ങൾ? വളരെ ഗൗരവതരമാണ്. അത് SRS പറഞ്ഞൊരു കാര്യം തന്നെ എടുത്തുക്കാം. അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അഴിമതി നടത്തിയിട്ടില്ല. അഴിമതി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മന്ത്രിയാക്കിയെന്നാണ്. അപ്പോൾ അതിൻ്റെ അത് ഉത്തരവാദിത്വമാർക്കാം. അഴിമതി ആരോപണ വിധേയനായ അല്ലെങ്കിൽ അഴിമതി നടത്തി കൊണ്ടിരിക്കുന്ന ഒരാളിനെ ഒരു കേരള നിയമസഭ ഒരു മന്ത്രിസഭയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അതെടുത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു കാരണവശാലും അദ്ദേഹത്തെ രാജിവയ്പ്പിക്കും എന്ന് തോന്നുന്നില്ല. നമുക്കറിയാം ഇനി ഒരു 3-ാമതൊരു വിക്കറ്റ് വീഴ്ന്നാൽ ഈ ഗവൺമെൻറ്റിനുണ്ടാകുന്ന വിഷമം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും പരമാവധി അദ്ദേഹത്തെ സംരക്ഷിക്കും, പിണറായി വിജയൻ സംരക്ഷിക്കും. ഒരു കാര്യം സത്യമുള്ളൂ, കേരളത്തിലെ ഇപ്പോൾ ജനാധിപത്യ ഒരു ഭരണമാണ് നടക്കുന്നത്. കേരളത്തിലെ റവന്യൂ ഭൂമിയുടെ കസ്റ്റോഡിയനാരാ? റവന്യൂ വകുപ്പാണല്ലോ. ആ റവന്യൂ വകുപ്പ് ഈ ഭൂമി കയ്യേറ്റം കണ്ടെത്തിയിട്ട് എന്തുകൊണ്ട് ആ വ്യക്തി എന്നുള്ളതിൽ തോമസ് ചാണ്ടിക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല? മന്ത്രിസഭയിൽ നിന്ന് മാറ്റണോ വേണ്ടേ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തീരുമാനിച്ചോട്ടെ. ഒരു പ്രഥമദൃഷ്ടിയാ ഒരു കേസ് നിലവിലുണ്ട്. ഇവിടെ തന്നെ നിലവിൽ പാസ്സാക്കിയ നിയമമനുസരിച്ച് വേണമെങ്കിൽ ഗവൺമെൻറ് ഭൂമി കയ്യേറിയാൽ ഗുണ്ട ആക്ട് പ്രയോഗിക്കാം എന്ന് പറയുന്ന നിയമം പാസ്സാക്കിയ ഒരു സംസ്ഥാനമാണ്, നിയമം നിലവിലുള്ള സംസ്ഥാനമാണ്. അവിടെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അതിനേക്കാൾ പ്രസക്തമായൊരു കാര്യം, CPI ഈ ഇതുപോലുള്ള കാര്യങ്ങൾ, ഈ ഭൂമി തട്ടിപ്പുമായുള്ള പ്രശ്നങ്ങൾ, ഭൂമി കയ്യേറ്റവുമായി പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാട് പലപ്പോഴും എടുത്തിട്ടുണ്ട്. 3-4 എടുത്തിട്ടുണ്ട്. എന്താ അതിൻ്റെ അവസാനം നമ്മൾ കണ്ടത്? ആ ഡെപ്യൂട്ടി കളക്ടറെയും അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ബലിയാടാക്കി. ഈ റവന്യൂ ഉദ്യോഗസ്ഥൻ, ഈ മന്ത്രി പോലും അറിയാതെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടി തീരുമാനമെടുത്ത് മന്ത്രിയെ നാണം കെടുത്തിയൊരു സാഹചര്യമുണ്ട്. ഇതിലും അത് തന്നെയാണ്. അതിന് ശക്തി പകരുന്ന ഒരു നിലപാടാണ്. അതിന് ഏത് പാർട്ടിയുടെ മന്ത്രിയാണോ ഈ ഡിപ്പാർട്ട്മെൻ്റാണോ ഇത് നിലപാടെടുക്കുന്നത്, ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥയിൽ വന്നിട്ട് ഞാൻ ഇനി എനിക്കെതിരായി എന്തെങ്കിലും നടപടിയെടുക്കാൻ ഒരു അന്വേഷണ ഏജൻസിക്കും കഴിയില്ല. ചെറുവിരൽ എനിക്കെതിരെ അനക്കാൻ ആർക്കും കഴിയില്ല. പുറത്തിറങ്ങി ഇദ്ദേഹം പറഞ്ഞതുപോലെ പുറത്തിറങ്ങിയിട്ട് ഇനി എല്ലാവരും നിർത്തിയിട്ടുണ്ട്, ഞാൻ ഇനിയും നികത്തും എന്ന് പറഞ്ഞാൽ ആ നിമിഷം അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഈ കാനം രാജൻ ജാഥ മതിയാക്കി തിരിച്ചു പോകും. മടങ്ങിയെത്താൻ താങ്കളിലേക്ക് ശ്രീ മുജീർ റഹ്മാൻ, ഒരുപക്ഷെ ഈ വിഷയത്തിൽ എത്രമാത്രം ഗൗരവതരമാണ് വിഷയങ്ങൾ? തോമസ് ചാണ്ടി നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങൾക്ക് എത്രമാത്രം ആഴമുണ്ടെന്നൊക്കെ അറിയാവുന്ന ഒരാളാണ് താങ്കൾ. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ ഇടപെടുകയും വെച്ചിട്ടാണ്. ഒരു സംസ്ഥാന ഭരണത്തിൽ ഇരിക്കുന്ന മന്ത്രിക്ക് ഇത്ര ധൈര്യം എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നേരത്തെ അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ പറയേണ്ടി വരും. താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തോമസ് ചാണ്ടി ഇപ്പോൾ കേരളത്തിൽ ഉരുണ്ടുകൂടുന്ന ഈ കോളിളക്കത്തിൽ തോമസ് ചാണ്ടി എന്തെങ്കിലും കണ്ട് ഭയക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒന്ന്, തോമസ് ചാണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്ന അതീവ ഗുരുതരമായ സത്യപ്രതിജ്ഞാലംഘനമാണ്. ആ സത്യപ്രതിജ്ഞാലംഘനം എന്ന് പറയുന്നത് ഒരു മന്ത്രി അല്ലെങ്കിൽ മറ്റൊരു മുഖ്യമന്ത്രി അങ്ങനെയുള്ള ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂറു പുലർത്തുകയും ഒപ്പം അദ്ദേഹം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ യാതൊരു തൻ്റെ പദവിയെ ദുരുപയോഗപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇവിടെ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തന്നെ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഒന്നത്. രണ്ടാമത്തെ വിഷയം, ഇവിടെ ജില്ലാ കളക്ടർ ഈ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറയുന്നത്, പ്രാഥമികമായി തന്നെ അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. ആ ജില്ലാ കളക്ടറാണ് ഗുരുതരമായ
കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത നടപടി എന്ന് പറയുന്നത് റവന്യൂ സെക്രട്ടറിക്കോ മറ്റുള്ളവരോടോ അന്വേഷിക്കാൻ പറയുക എന്നുള്ളതല്ല, ആ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ നടപടി എന്ന് പറയുന്നത് ഒരു കോഗ്നൈസബിൾ ഒഫൻസാണ് അയാൾ ചെയ്തത് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ, മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ആദ്യമേ തന്നെ ചെയ്യാവുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തിട്ട് പോലീസിനെ കൊണ്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുപ്പിക്കാം, മന്ത്രിക്കെതിരെയും കേസെടുപ്പിക്കാം, കമ്പനിക്കെതിരെയും കേസെടുപ്പിക്കാം. മന്ത്രി മാർത്താണ്ഡംകാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിക്കെതിരെയാണ് തന്നെയാണ് പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാവുന്നത്. അങ്ങനെയാണെങ്കിൽ കേസെടുപ്പിക്കാവുന്നതാണ്. ഇവിടെ അതുണ്ടായിട്ടില്ല. ഇവിടെ കളക്ടറുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയോ റവന്യൂ വകുപ്പ് മന്ത്രിയോ വാങ്ങിയതിന് ശേഷം അത് പിന്നീട് റവന്യൂ സെക്രട്ടറിക്കായിട്ട് കൂടുതൽ അഡീഷണൽ സെക്രട്ടറിക്കായിട്ട് അന്വേഷണത്തിനായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യം തന്നെയില്ല. പിന്നെ ഇദ്ദേഹം നിയമലംഘനങ്ങൾ നടത്തിയത് ഇപ്പോൾ മാത്രമല്ല, നിയമലംഘനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജനനത്തീയതി ഒന്ന്, ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജനനത്തീയതി മറ്റൊന്ന്. ഇനിയും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ അഫിഡവിറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആ അഫിഡവിറ്റുകളിൽ 2011 അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന വയസ്സല്ല 2016 പറഞ്ഞിരിക്കുന്നത്, ആ വയസ്സല്ല അദ്ദേഹം 2006 തിരഞ്ഞെടുപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനേക്കാൾ ഉപരി ഏറ്റവും ഗൗരവകരമായ ആരോപണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ചാണ്. 2011 അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ബിരുദമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ബിരുദം 2016 വരുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റിലില്ല. അവിടെ അതിന് പകരം കാണിക്കുന്നത് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കാണിക്കുന്നത് SSLC എന്ന് മാത്രമാണ്. നമുക്കറിയാം 1965 അദ്ദേഹം SSLC ജയിച്ചതായിട്ടാണ് അദ്ദേഹം 2011 സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 2016 വരുമ്പോൾ അദ്ദേഹം പറയുന്നത് 1966 ജയിച്ചതെന്ന് പറയുന്നു. അതെങ്ങനെയാണ് ഒരാൾക്ക് 2 SSLC ജയിക്കാൻ കഴിയുന്നത്? മാത്രമല്ല, എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം SSLC 4 ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം 1965 അദ്ദേഹം കൈനഗരി സെൻറ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് SSLC പരീക്ഷ എഴുതുന്നത്. അന്ന് 248 മാർക്ക് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ശ്രീ SR ശക്സിനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർക്കറിയാം, അന്നത്തെ കാലത്ത് 1965 SSLC ജയിക്കണമെങ്കിൽ 220 മാർക്ക് മാത്രം പോരാ, എല്ലാ വിഷയങ്ങൾക്കും ജയിക്കണമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം ജയിച്ചിട്ടില്ല. ആ മനുഷ്യനാണ് കള്ള സത്യവാങ്മൂലമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം ഡിപ്ലോമ എടുത്തു എന്ന് പറയുന്നത് തന്നെ കള്ളമാണ്. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷന് മുമ്പായി കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് ചെന്നൈയിൽ നിന്നെടുത്തെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഒന്നുകിൽ 65 ശേഷം 70 or 75 ആയിരിക്കണം അദ്ദേഹം ഡിപ്ലോമ എടുത്തിരിക്കുന്നത്. ചെന്നൈ എന്ന് പറയുന്നത് ചെന്നൈ എന്ന രീതിയിൽ പേര് മാറ്റിയത് തന്നെ മദ്രാസ് ആയിരുന്നു. ആ മദ്രാസ് ചെന്നൈ എന്നതിലേക്ക് മാറ്റിയത് 90s ശേഷമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെന്നൈയിൽ നിന്ന് അദ്ദേഹം ബിരുദം എടുക്കുന്നത്? അങ്ങനെ ഒരു സ്ഥാപനമേ നിലവിലില്ല. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ ഒരു കേന്ദ്രമാണ് നമ്മുടെ മന്ത്രി എന്ന് പറയുന്നത്.